ഹലോ ഫ്രണ്ട്സ്, യോഹാൻസ് വ്ലോഗിന്റെ മറ്റൊരു കുക്കറി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മുട്ടക്കറി, അതായത് എഗ് റോസ്റ്റ് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമ്മൾ കുക്കറി ചെയ്യുമ്പോൾ വഴിയെ കാണിച്ചു തരാം. ഇതിലിപ്പോൾ 4 മുട്ട നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 മുട്ടയും ഉരുളക്കിഴങ്ങും പൂർണ്ണമായി മുങ്ങത്തക്ക രീതിയിൽ ഒരു പാനിൽ വെള്ളമെടുത്ത് തിളപ്പിച്ച് വേവിക്കാൻ വെക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു അര സ്പൂണ് ഉപ്പ് നമ്മൾ ഈ ഒരു പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വേകട്ടെ, നന്നായി വെന്ത് വരട്ടെ. രണ്ട് പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, ഏകദേശം അത്രത്തോളം ഇഞ്ചി, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇത് നല്ലതാണ് ചതച്ചെടുക്കുക, പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി. നന്നായിട്ട് വെന്ത് നല്ല തിളച്ച്, വെള്ളം നല്ല തിളച്ച് വെന്ത് വരുന്നുണ്ട്. മുട്ടയിൽ നിന്നും മുട്ട തിളച്ച വെള്ളം ഊറ്റിക്കളഞ്ഞ് മുട്ടയും പൊട്ടക്കറിയും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചു. ഇതിലിപ്പോൾ നമുക്ക് ഇനി മസാലയ്ക്ക് വേണ്ടിയുള്ള സംഭവങ്ങളാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് പറയുന്നത്. ഒരു 3 ഏലക്കായ, 1 ടീസ്പൂൺ പെരിഞ്ചീരകം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, നിറച്ച് ഭയങ്കരമായിട്ട് വേണ്ട 2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 2 തക്കാളി, ഈ തക്കാളി ചെറുതായിട്ട് മുറിക്കണം. ഇനി ഒരു ചെറിയൊരു പാത്രത്തിൽ 2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്ര എടുത്ത് വെച്ചു. ഇനി ഇത് നല്ലതൊന്ന് ഇളക്കി കൊടുത്തു. ഇത് മുട്ട, നമ്മൾ മുട്ട ഇതിൽ മസാലയ്ക്ക് മുട്ടയ്ക്ക് വേണ്ടി റോസ്റ്റ് ചെയ്യുന്നതിനുള്ള മസാലയാണ് ഈ കാണുന്നത്. മുട്ട റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള, മുട്ട റെഡിയാക്കുന്നതിനുള്ള പ്രിപ്പറേഷനാണ്. ആദ്യം നമ്മൾ പുഴുങ്ങിയ മുട്ട എടുത്തു, ഇതിനെ നമ്മൾ ഒരു ഫോർക്ക് കൊണ്ട് പല സ്ഥലങ്ങളിൽ കുത്തി കുത്തി വെച്ചു, കണ്ടോ, ഇങ്ങനെ കുത്തി കുത്തി വെച്ചു. വേണമെങ്കിൽ നമുക്ക് കത്തി കൊണ്ട് വരകെടുക്കാം സൈഡിൽ മീൻ ചെയ്യുന്നത് പോലെ, പക്ഷേ കുത്തിയെടുത്ത് കത്തി കൊണ്ട് വരക വെച്ച അവസാനം മുട്ടയുടെ ഈ പുറമേയുള്ള ഭാഗം പൊളിഞ്ഞു പോകാൻ, വറുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിന് വേറാണ് ഫോർക്ക് കൊണ്ട് നമ്മൾ കുത്തിയെടുക്കുന്നത്. ഇനി അത് നമ്മൾ വെള്ളത്തിലോട്ടിട്ടു, വെള്ളത്തിലോട്ടിട്ട് നല്ലതായിട്ട് നനച്ചു. നനച്ചിട്ട് ഈ ഒന്നിട്ട് കുടഞ്ഞിട്ട് ഉണ്ടോ, ഈ ഭാഗം നല്ലതായിട്ടൊന്ന് മസാലയിലൊന്ന് നന്നായിട്ട് മുക്കി, നന്നായിട്ട് മസാല അതിലോട്ട് റെഡിയാക്കി എടുത്ത്, എന്നിട്ട് നല്ലതായിട്ട് കൂടുതൽ എക്സസ് മസാല ഒരു മുട്ടയിൽ നിന്ന് ഇങ്ങനെ കളയുന്നു. എന്നിട്ട് അതുപോലെ എല്ലാ മുട്ടകളും ചെയ്യാം. പാൻ നല്ലതായിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട്
എണ്ണ ഒഴിക്കുക, ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഈ മുട്ട നമ്മൾ ഈ എണ്ണയിലേക്കാണ് മസാല ഇട്ട് വെച്ച മുട്ട നമ്മൾ വറുത്തെടുക്കുന്നത്. നന്നായിട്ട് എണ്ണ റെഡിയായ ശേഷം, നല്ലതായിട്ട് തിളച്ചതിന് ശേഷം മുട്ട അതിലേക്ക് പതുക്കെ വെച്ചെടുക്കുക. പാനിലേക്ക് വെച്ചിട്ട് മുട്ടയുടെ ഓരോ ഭാഗവും നന്നായിട്ട് വറുത്ത് വറുത്ത രീതിയിൽ മുട്ട പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഓരോ ഭാഗവും തിരിച്ച് തിരിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഓരോ ഭാഗങ്ങളും വറുത്ത് വന്നിട്ടുണ്ട്. ചില ഭാഗങ്ങൾ കണ്ടോ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി ഇത് നമ്മൾ എടുത്ത് മാറ്റിയെടുക്കുക. ഹീറ്റ് സ്ലോ, വളരെ ലോയിലിട്ടിട്ട് നമ്മൾ ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സറ് ഇട്ട് വറുത്തു. അതൊക്കെ വന്നിട്ട് പിന്നെ ഏലയ്ക്ക, പിന്നെ കരിഞ്ചീര, ജീരകത്തിൻ്റെത് ഇത്രയിട്ട് പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കും. ഓക്കെ, ഇനി ഇതിലേക്ക് സവാള, സവാള പെട്ടെന്നൊരു പച്ചമണം വന്നിട്ട് മാറി കഴിയുമ്പോഴേക്ക് സവാള, സവാള വളർത്താൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് എണ്ണയുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ താഴെ നോക്കുമ്പോൾ ഒരെണ്ണയും കാണുന്നില്ല, കണ്ടോ? ഇങ്ങനെയാണെങ്കിൽ കുറച്ചെണ്ണ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. എന്നിട്ട് ആ ഭാഗത്തെ എണ്ണ നല്ലതായിട്ടൊന്ന് തിളച്ച ശേഷം മറ്റ് ബാക്കിയുള്ള ഉള്ളി പെട്ടെന്ന് അതിൽ വഴറ്റിയെടുക്കുക. നന്നായിട്ട് തിളച്ച ശേഷം അത് ഉള്ളിയിൽ അലിച്ച് വഴക്കുക, നന്നായിട്ട് വഴക്കുക. ഒരു അര ടീസ്പൂൺ ഉപ്പ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന്. ഇനി ഓരോ മസാലകളിൽ ഇട്ട് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ആദ്യമിട്ടു, അതിനുശേഷം നന്നായിട്ട് ഇളക്കുക മഞ്ഞൾപ്പൊടി. ആ മഞ്ഞൾപ്പൊടിയും കിടന്നൊന്ന് നല്ലതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. മഞ്ഞൾപ്പൊടി ഒന്ന് പച്ചമണം ഒന്ന് പോയി വരട്ടെ. സവാളയുടെ പൊടി ഒന്ന് വഴന്ന് വരട്ടെ. അതിനുശേഷം മല്ലിപ്പൊടി, മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും അവസാനമാണ് ചേർക്കുന്നത്. ഇപ്പോൾ മല്ലിപ്പൊടി അതും കൂടി ഒന്ന് വഴന്ന് തരാൻ വേണ്ടി വെച്ചെടുക്കും. മല്ലിപ്പൊടി ആവശ്യത്തിന് നല്ല ഇതിൽ വെച്ചുകൊടുക്കുന്നു. വഴറ്റാൻ വേണ്ടി ഉള്ളതിൽ ആ പച്ചമുളകം പോകാൻ വേണ്ടി ഒന്നും കൂടി വെച്ചു. ഇനി ഗരം മസാല, പിന്നെ മുളക് പൊടി, ഇത്രയും സംഭവങ്ങൾക്ക് ഇനി നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുളകിൻ്റെ മണം അങ്ങ് പോയി കിട്ടണം, പച്ച മുളക് പൊടിയുടെ മണം അങ്ങ് പോയി കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കി അതുവരെ ഒന്ന് റെഡി വെക്കുക, അടുപ്പിൽ വെച്ച് വെച്ച് കൊടുക്കുക. എണ്ണ കുറവാണെന്ന് തോന്നുന്നുണ്ട്, അപ്പോൾ ആ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. അതിൽ നമ്മൾ ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കുന്നു, അരക്കപ്പ് മാത്രം, കൂടുതൽ ഒഴിക്കുന്നില്ല, അരക്കപ്പ്. അത് പിന്നെ ഞാൻ ഈ ഫോർക്കുണ്ട്, ഈ തക്കാളി വലിയ തക്കാളിയുടെ ഭാഗങ്ങൾ ഒന്ന് കഴിയുന്ന ഒന്ന് നാഷ് ചെയ്ത് കൊടുക്കണം. എല്ലാ ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിൻ്റെ ചാറ്, അതിൻ്റെ ജ്യൂസ് ഇതൊക്കെ ഇറങ്ങി വന്ന് നല്ല ടൂപ്പ് ഫ്രീയൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും പുളിയും ഉണ്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഇത്തിരി ഭാഗം എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം. ആവശ്യത്തിന് ഉപ്പില്ല, അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഇത്തിരി വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഒന്നുകൂടി കുറുക്കിയെടുക്കാം.
ഇനി ഇത് ഓപ്ഷനിലാണ്. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച പൊട്ടറ്റോ നല്ലതായിട്ട് സ്നാക്സ് ആയിട്ട് ഇതിലേക്ക് നമ്മൾ കൊടുക്കാം. ഈ പോൾക്കോൺ നല്ലതായിട്ട് സ്നാക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത്. ഇനി സൈഡിലേക്ക് സവാളയൊക്കെ മാറ്റിട്ട് ഈ മുട്ട നടുക്കൊട്ടങ്ങും ചേർത്ത് കൊടുക്കുക. ഇനി ഈ മുട്ടയിലേക്ക് ഈ സവാള ഈ മസാല എടുത്ത് കവർ ചെയ്ത് വെക്കുക. മുട്ടയിലേക്ക് മസാല എടുത്ത് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നല്ലതായിട്ട് കവർ ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു മൂടിയുണ്ട് നന്നായിട്ട് ഇത് കവർ ചെയ്ത്. ഇനി ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില. മല്ലിയില ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൗന്ദര്യം ഇല്ലാതിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മുന്നോട്ട് വെച്ചേക്കാം. ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ദയവായി നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന മുറയ്ക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുന്നതാണ്. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് യോഹന്നാൻസ് വ്ളോഗ്. സീ യു ലേറ്റർ.